വെരുവാണ് വെൽക്കം ബാങ്ക്. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പെരിയാപുരം എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. ഇപ്പോ ട്രാപ്പോഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ മംഗലം കോവിലകം ടീം തന്നെ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഡയറക്ടർ രാജേഷ് മോഹൻ സാറാണ് എഴുതിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ എപ്പിസോഡ് 4 വരെയാണ് വന്നിട്ടുള്ളത്. എപ്പിസോഡ് 4 ഇപ്പൊ നൗ ട്രെൻഡിങ് നിൽക്കുന്ന ഒരു സാധനം കൂടിയാണ്. എപ്പിസോഡ് 5 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, അതിന്റെ ചെറിയ റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ തീർച്ചയായും ലൈക്ക് യു ഗൈസ് ഗോ ടു വീഡിയോ. അതിൽ നിന്ന് പെരിയാപുരം എന്ന് പറയുന്ന ഒരു സീരീസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്റ്റോറി തന്നെയാണ് അതിലാവുക. പക്ഷെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് പ്രേക്ഷകരായിട്ട് ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം സ്റ്റോറി എന്ന് പറയുന്ന ആ സംഭവം വളരെയധികം നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ചില എപ്പിസോഡുകളിൽ വളരെയധികം ലാഗ് അടുപ്പിക്കുന്ന തരത്തിലുണ്ട് എന്നുള്ള കമന്റുകൾ നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ കണിമംഗലം ലോകം എന്ന സീസൺ 1 അവസാനിപ്പിച്ചെങ്കിലും സീസൺ 2 അത്രയ്ക്കും നല്ല രീതിയിലല്ല വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് വളരെയധികം ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്തൊരു എപ്പിസോഡ് വരുന്നത്. ഈ ഒരു കാര്യവും പ്രേക്ഷകരിൽ ഒരു മടുപ്പ് തോന്നി. പിന്നെ ഈ ഒരു സ്റ്റോറിയുടെ കാര്യം പറയാം, സ്റ്റോറി എന്ന് പറയുന്നത് വളരെ കിടിലാണ്, അഭിനയവും എല്ലാം കിടിലനാണെങ്കിൽ പോലും ചെറുതായി ഇങ്ങനെ നീട്ടിപ്പിക്കുന്നുണ്ട്. സോ ഭയങ്കര സാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് എന്ന തരത്തിൽ ട്രെൻഡുകളും കാണുന്നു. അതെന്ന് പറയുന്നത് ശ്രീലക്ഷ്മി എന്ന ഒരു പുതിയ എഴുത്തുകാരിയാണ്. തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും, അപ്പൊ അവസാനമാകുമ്പോഴേക്കും കണിമംഗലം കോവിലകം ഇതും കത്തിക്കയറുമെന്ന് പ്രതീക്ഷ. പിന്നെ റാഫിക്കായുടെ അഭിനയം രക്ഷയില്ല. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് 5 പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇപ്പൊ പോകുന്നത് സെഡ് ലൈഫിലൂടെ ആണെങ്കിൽ അടുത്തൊരു എപ്പിസോഡ് ആകുമ്പോൾ, സോറി, അടുത്ത് അതിന്റെ അവസാനം എത്തുമ്പോൾ ഇതേതായാലും ഹാപ്പിയിലൂടെ മാത്രമേ എൻഡ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് നടക്കാൻ പോകാന്ന് വെച്ചാൽ എപ്പിസോഡിൽ മിക്കവാറും എന്റെ ഒരു പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ആ ലോട്ടറി ലഭിക്കുകയും അങ്ങനെ അവര് അവരുടെ എല്ലാ കാര്യമാവുകയും ചെയ്യും. റാഫി അവളെ കല്യാണം കഴിഞ്ഞ കൂടെയുള്ള ഒരു സോങ് ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ചെയ്യും. ഈ തരത്തിലായിരിക്കും സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ലോട്ടറി ലഭിക്കും, അവരുടെ ബിസിനസ് അതെന്താന്ന് പറയാൻ എനിക്കറിയില്ല. അങ്ങനെ റാഫി അവര് അവരുടെ പ്രേമൂർത്തിയാകുകയും അങ്ങനെ അവര് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കഥയായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നുള്ളതിന് ഒരു സംശയവുമല്ല. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ തന്നെ നീട്ടിക്കൊണ്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടും പ്രേക്ഷകർക്ക് ഇതിനോടുള്ള സപ്പോർട്ട് കുറയുന്നതിന് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്. സോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. മിസ്റ്റേക്ക് തെറ്റുകുറ്റങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.